ഹലോ ഗായ്സ്, അങ്ങനെ ഗബ്രി പുറത്തായിട്ടുണ്ട്. അപ്പോൾ 100% ഉറപ്പായിട്ടുള്ള കാര്യം ഗബ്രി പുറത്തായിരിക്കുകയാണ്. അപ്പം ലാലേട്ടൻ ഇപ്പോൾ ഉടനെ തന്നെ അത് അനൗൺസ് ചെയ്യും, ഗബ്രി പുറത്ത് പോകും. ജാസ്മിനും ഗബ്രിയും ലാസ്റ്റ് കുറച്ച് പേരെ പേര് വായിച്ചിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇത്രയും പേരുടെ പേര് നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത്, ബാക്കി ഇത്ര പേരുടെ പേര് പറയുന്നുണ്ട്, അതിൽ ജാസ്മിനും ഗബ്രിയും ഉണ്ട്. അങ്ങനെ അവസാനം ഇവർ ഋഷി, അൻസിബെ, ജാസ്മിൻ, ഗബ്രി ഈ 4 പേരെടുത്തേൽ ഋഷിയും അൻസിബയും സേവായിട്ട് അകത്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് ഗബ്രിയും ജാസ്മിനുമാണ്. അപ്പോൾ അവരൊരു റൂമിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ജാസ്മിൻ ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. സോ ജാസ്മിൻ അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഗബ്രി പുറത്ത് പോവുകയാണ്, പക്ഷേ വാസ്തവം ഇതാണ്, ഗബ്രി പുറത്ത് പോവുകയാണ്, അതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ലൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് കണക്കാക്കാം. കാരണം എന്ന് വെച്ചാൽ ഗബ്രി ഇങ്ങനെയൊക്കെ, ഗബ്രിക്കൊരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും വീട്ടിലിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ഷൗട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒന്ന് ഓളത്തിലിരിക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഗബ്രി. ഗബ്രി പോകുമ്പോൾ ഇനി നമുക്ക് ഇനി എങ്ങനെയൊക്കെയെന്ന് കണ്ടറിയാം. സോ അങ്ങനെയുള്ളൊരു, എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ബിഗ് ബോസിൻ്റെ ഇത്രയും ഒരു പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്താണ് ഗബ്രി ബിഗ് ബോസിന് എന്താണ് ഗബ്രീനെ പുറത്ത് വിടേണ്ട ഒരവസ്ഥ വന്നത്. അല്ലാതെ ജനങ്ങൾ ഉറപ്പായിട്ടും ഗബ്രി പുറത്ത് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചതും. സോ അവസാനം തന്നെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഗബ്രി പുറത്ത് പോവുകയാണ് ഗൈസ്. അപ്പം നിങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.